ഈശോമിശിഹായിൽ പ്രിയപ്പെട്ട മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, എലിയ ശ്രീവ മൂസക്കാലത്തിലെ മൂന്നാമത്തെ ഞായറാഴ്ചയായി ഇന്ന് തിരുസഭാ മാതാവ് നമ്മുടെ വിചിന്തനത്തിനായിട്ട് നൽകിയിരിക്കുക. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായം 24 മുതൽ 30 വരെയുള്ള തിരുവചന ഭാഗമാണ്. എങ്ങനെയാണ് തിന്മ ഈ ലോകത്തിൽ കടന്നു വന്നതെന്നും തിന്മയെ എങ്ങനെയാണ് നേരിടേണ്ടതെന്നും ഈശോ ഇന്നത്തെ ഈ ഉപമയിലൂടെ വ്യക്തമാക്കുകയാണ്. നന്നായി ഒരുക്കിയ കൃഷി ഭൂമിയിൽ മത്തായി ചേട്ടൻ വിത്ത് വിതച്ചു. നന്നായിട്ട് തന്നെയാ വിതച്ചത്. നല്ല വളവും ജലവും നൽകി വിത്ത് വിതച്ചു. അദ്ദേഹം കാവൽക്കാരെ തൻ്റെ പാടത്തിന് സമീപേ ഇരുത്തുകയുണ്ടായി. എന്നിട്ട് അദ്ദേഹം സ്വസ്ഥമായി കിടന്ന് ഉറങ്ങുകയാണ്. ഞാൻ നന്നായി വിതച്ചു, ഈ വർഷം എനിക്ക് നന്നായി വിളവ് ലഭിക്കും. ആ ആത്മസംതൃപ്തിയോടെ അദ്ദേഹം കിടക്കുകയാണ്. കാവൽക്കാര് കൃത്യമായിട്ട് കാവലിരിക്കും എന്നാണ് അദ്ദേഹം ചിന്തിച്ചത്. മൃഗങ്ങൾ പാടത്തേക്ക് കടന്നു വന്ന് കൃഷി നശിപ്പിക്കാതിരിക്കുവാനായിട്ടാണ് കാവൽക്കാരെ ഏർപ്പെടുത്തിയത്. കാവൽക്കാർ കുറെ കഴിഞ്ഞപ്പോൾ സുഖമായിട്ട് കിടന്നുറങ്ങി. കൂർക്കം വലിച്ച് അവർ ഉറങ്ങുകയാണ്. ഈ അവസരത്തിലാണ് അടുത്ത വീട്ടിലെ ചേട്ടന് കിടന്നിട്ട് ഉറക്കം വരുന്നില്ല, തിരിഞ്ഞും മറിഞ്ഞും കിടന്നു. എന്നിട്ട് അദ്ദേഹം ചിന്തിക്കുകയാണ്, എൻ്റെ അയൽവക്കത്തെ മത്തായി ചേട്ടൻ പാടത്ത് മുന്തിയേനം വിത്ത് വിതച്ചിട്ടുണ്ട്, അദ്ദേഹത്തിന് നല്ല വിളവ് ലഭിക്കും, വലിയ ധനികനായിത്തീരും. അദ്ദേഹത്തിന് ഉറക്കം വരുന്നില്ല. ചിന്തിക്കും തോറും വിഷമം കൂടിക്കൂടി വരികയാണ്. എന്താണ് പ്രതിവിധി? അദ്ദേഹം പെട്ടെന്ന് ഓർത്തു, മുറിയുടെ മൂലയിൽ കുറെ കളകളുടെ വിത്ത് കൂട്ടി വെച്ചിട്ടുണ്ട്. അദ്ദേഹം പെട്ടെന്ന് അതൊരു ചാക്കിലാക്കി പാടത്തേക്ക് ചെല്ലുകയാണ്. അവിടെ ചെന്നപ്പോൾ കാവൽക്കാരൻ കൂർക്കം വലിച്ച് ഉറങ്ങുകയാണ്. ഇത് തന്നെ പറ്റിയ അവസരം എന്ന് വിചാരിച്ചുകൊണ്ട് നല്ല വിത്ത് വിതച്ച ആ പാടത്ത് കളകളുടെ വിത്ത് അദ്ദേഹം വിതയ്ക്കുകയാണ്. എന്നിട്ട് സുഖമായിട്ട് കിടന്നുറങ്ങുകയാണ് ആത്മസംതൃപ്തിയോടുകൂടി. ഇനി അവന് നല്ല വിത്ത് ഫലം പ്രഭവിക്കുന്നെന്ന് കാണണം എന്ന ചിന്തയിലാണ് കിടന്നുറങ്ങുക. കാവൽക്കാരൻ പ്രഭാതമായപ്പോൾ കൂലി മേടിച്ചിട്ട് കടന്നുപോയി. കുറേ നാളുകൾ കഴിഞ്ഞു, പാടത്ത് വിത്തുകളെ മുളച്ചു പൊങ്ങി വളർന്നു, കൂടെ കളകളുമുണ്ട്. തിരിച്ചറിഞ്ഞപ്പോഴേക്കും വൈകിപ്പോയിരുന്നു. കളകളും നല്ല ചെടിയും ഇങ്ങനെ ഒന്നിച്ച് വളർന്നു വരികയാണ്. ജോലിക്കാർ പറഞ്ഞു, യജമാനനെ, നമ്മൾ നല്ല വിത്തല്ല വിതച്ചത്, പിന്നെ എങ്ങനെയാ കളകൾ കടന്നു വന്നത്? യജമാനന് കാര്യം മനസ്സിലായി, ശത്രുവാണ് അത് ചെയ്തത് എന്ന്. യജമാനൻ പറഞ്ഞു, കളകളും നല്ല ചെടിയും നിൽക്കട്ടെ, ഇപ്പോൾ നമ്മൾ പറിച്ചു കളഞ്ഞാൽ കളകളുടെ വേര് നല്ല ചെടിയിൽ ഉടക്കി കിടക്കുകയാണ്, നല്ല ചെടിയും പോകും, നമ്മുടെ കൃഷി മുഴുവൻ നശിക്കും. അതുകൊണ്ട് കിട്ടുന്നതാകട്ടെ, നല്ല ചെടിയിൽ നിന്നും കിട്ടുന്നതിനെ നമുക്ക് ശേഖരിക്കാം. അവസാന കാലത്ത് കളകളെയെല്ലാം പറിച്ച് പിഴുതെടുത്ത് അഗ്നിക്ക് ഇരയാക്കാം. ഈശോ ഈ ഉപമ പറഞ്ഞു വെക്കുന്നതിന് കാരണം തന്നെ തിന്മ ഈ ലോകത്തിൽ കടന്നു വരുന്നുണ്ട്. തിന്മ വരുവാനായിട്ടുള്ള കാരണം ശത്രുതയാണ്. ശത്രു എപ്പോഴും തയ്യാറായിരിക്കുകയാണ്. അസൂയയും വിദ്വേഷവുമായി മറ്റുള്ളവരെ എങ്ങനെയാണ് നശിപ്പിക്കേണ്ടത് എന്ന ചിന്തയോടുകൂടെ തന്നെയാ കരുതിയിരിക്കുക. തിന്മ ഈ ലോകത്തുണ്ട്. ഈ തിന്മയെ നമ്മൾ ഇല്ലാതാക്കി തീർക്കുവാനായിട്ടാണ് നമ്മൾ പരിശ്രമിക്കേണ്ടത്. അത് തിന്മയെ ഇല്ലാതാക്കി തീർക്കുക എന്ന് പറയുന്നത് തിന്മയെ നശിപ്പിച്ച് കളയുവാനായിട്ടല്ല. അങ്ങനെ ചെയ്യുവാനായിട്ട് പരിശ്രമിക്കുമ്പോൾ നന്മയ്ക്കും കേട് പറ്റും. നന്മ പ്രവർത്തിക്കുന്നവർക്കും പലതരത്തിലുള്ള ദുരിതങ്ങൾ കടന്നു വരും. അതുകൊണ്ട് കാത്തിരിക്കുക എന്നതാണ് ഈശോ വ്യക്തമാക്കുക. ആദിമ കാലഘട്ടത്തിൽ തിന്മ പ്രവർത്തിക്കുന്നവരെ ഇല്ലായ്മ ചെയ്യുവാനായി പലതരത്തിലുള്ള പരിശ്രമങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. ചരിത്രത്തിൽ അത് നമുക്ക് കാണാം. പല യുദ്ധങ്ങളും ആരംഭിക്കുന്നതിന് കാരണം ശത്രുക്കളെ ഇല്ലാതാക്കി തീർക്കുവാനായിട്ടാണ്. തിന്മ പ്രവർത്തിക്കുന്നവരെ ഇല്ലാതാക്കി തീർക്കുവാനായിട്ടുള്ള ഉദ്ദേശത്തോടുകൂടെ തന്നെയാണ് യുദ്ധങ്ങളൊക്കെ ആരംഭിക്കുന്നത്. അവസാനം ഒരു കാര്യം വ്യക്തമായി മനസ്സിലാകും.
ഈ തിന്മയെ ഇല്ലാതാക്കുവാനായിട്ട് പരിശ്രമിക്കുന്നത് തിന്മയെ കൂട്ടിപ്പിടിച്ച് കിട്ടുക തന്നെയാണ്. അവസാനം നല്ലവർക്കും തിന്മ പ്രവർത്തിക്കുന്നവർക്കും ദോഷം ഉണ്ടാകുകയാണ്. അവസാനം വരെ കാത്തിരിക്കുക, ദൈവത്തിൻ്റെ ഹിതത്തിനായിട്ട് വിട്ടുകൊടുക്കുക, അപ്പോൾ വലിയ കാര്യങ്ങൾ ചെയ്യുവാനായിട്ടൊക്കെ പറ്റും. നമ്മളൊന്ന് ചെയ്യേണ്ടത് കരുതിയിരിക്കണം, ശത്രു നമ്മളെ കീഴ്പ്പെടുത്താതിരിക്കുവാനായിട്ട് ജാഗരൂപരായിരിക്കണം. അങ്ങനെ വരുമ്പോൾ ശത്രുത നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരികയില്ല, കളകൾ ഒന്നും കടന്നു വരാതെ കാത്തിരിക്കണം. സുഖമായിട്ട് സുഖലോലപതിയിൽ മുഴുകി ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ എപ്പോഴാണ് ശത്രു നമ്മളിലേക്ക് കടന്നു വരിക, തിന്മ പ്രവർത്തിക്കുക എന്നൊന്നും നമുക്കറിഞ്ഞുകൂടാ. അതുകൊണ്ട് നന്മ പ്രവർത്തിച്ചുകൊണ്ട്, നന്മ ഏതാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ശത്രുതയെ പ്രതിരോധിക്കുവാനായിട്ടാണ് പരിശ്രമിക്കേണ്ടത്. ഇന്ന് പലതരത്തിലുള്ള തിന്മകളാണ് ജീവിതത്തിലേക്ക് കടന്നു വരും, നമ്മുടെ കുടുംബജീവിതത്തിലേക്കൊക്കെ കടന്നു വരും. ചിലപ്പോൾ മദ്യപാനത്തിന്റെ രൂപത്തിലായിരിക്കും. കുടുംബത്തിലെ ഒരാള് മദ്യപാനിയായി തീർന്നെങ്കിൽ ആ കുടുംബം തന്നെ നശിച്ചതിന് തുല്യമാണ്. പ്രശ്നങ്ങൾ ആരംഭിക്കുകയായി. ഒരു സമൂഹത്തിലെ മദ്യപാനികളുടെ എണ്ണം കൂടിക്കഴിയുമ്പോൾ ആ സമൂഹത്തിന് തന്നെ ദോഷമുണ്ടാകുകയാണ്. പലതരത്തിലുള്ള പ്രശ്നങ്ങൾ, ദുരിതങ്ങൾ എല്ലാം കടന്നു വരികയാണ്. ഇപ്പം പലതരത്തിലാണ് പിശാച് നമ്മളെ പ്രേരിപ്പിക്കുവാനായിട്ട് കടന്നു വരിക. പല രൂപത്തിലും പല ഭാവത്തിലും വരും. ആദ്യ മാതാപിതാക്കള് ദൈവം തരരുതെന്ന് പറഞ്ഞിരുന്ന പഴം പറിച്ചു തിന്നത് പിശാച് പ്രേരിപ്പിച്ചതുകൊണ്ടാണ്. നല്ല രൂപത്തിലും ഭാവത്തിലുമുള്ള പഴങ്ങൾ കാണുമ്പോൾ നാവിലെ രുചിയേറി എങ്ങനെയും പറിച്ചു തിന്നണമെന്ന് ആഗ്രഹമുണ്ടാകുകയാണ്. അതിനോടൊപ്പം തന്നെ സാത്താൻ പ്രേരിപ്പിക്കുകയും കൂടെ ചെയ്യുകയാണ്. അങ്ങനെ വരുമ്പോഴാണ് തിന്മയിലേക്ക് കടന്നു വരിക. ഇപ്പം പലതരത്തിലുള്ള പ്രലോഭനങ്ങൾ ജീവിതത്തിലുണ്ടാകും. അവയെ തിരിച്ചറിഞ്ഞ് പ്രതികരിക്കേണ്ടത് വളരെയധികം അത്യാവശ്യമാണ്. ചെറുത്ത് തോൽപ്പിക്കുക എന്നുള്ളതാണ്. നമ്മിലേക്ക്, നമ്മുടെ മനസ്സിലേക്ക്, നമ്മുടെ സമൂഹത്തിലേക്ക് തിന്മ കടന്നു വരാതിരിക്കുവാനായിട്ടാണ് പരിശ്രമിക്കേണ്ടത്. ലവ് ജിഹാദും നാർക്കോട്ടിൽ ജിഹാദും ഒക്കെ കടന്നു വരുമ്പോൾ നമ്മളും ചിന്തിക്കേണ്ടതായ കാര്യം ഇതാണ്, തിന്മയെ ചെറുത്ത് തോൽപ്പിക്കുക. ഇതൊക്കെ ബോധപൂർവം മനസ്സിലാക്കിയിട്ട് ശത്രു നമ്മുടെ ഉള്ളിലേക്ക്, നമ്മുടെ മനസ്സിലേക്ക് വിദ്വേഷം വിതയ്ക്കുവാനായിട്ട് ഇടയാക്കി തീർക്കാതിരിക്കുവാനായിട്ടുള്ള പരിശ്രമമാണ്, ബോധപൂർവമായ ചിന്തയാണ് നമുക്ക് വേണ്ടത്. ഇതെല്ലാം ലോകത്തിൽ തിന്മയുണ്ട്, ശത്രുക്കളുണ്ട്, സാത്താൻ ആരെയാണ് കീഴ്പ്പെടുത്തേണ്ടത് എന്നോർത്തുകൊണ്ട് ഓടി നടക്കുന്നുണ്ട്. അതെല്ലാം വ്യക്തമായി മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നന്മ പ്രവർത്തിക്കുവാനായിട്ടും നന്മയെ പുളുകിക്കൊണ്ട് നന്മയ്ക്ക് വഴിയൊരുക്കുവാനായിട്ടും പരിശ്രമിക്കണം. അതോടൊപ്പം തിന്മയെ കടന്നു വരുവാനായിട്ട് ഇടയാക്കാതിരിക്കുവാനായിട്ടുള്ള പരിശ്രമവും ആവശ്യമാണ്. അവസാനം വരെ കാത്തിരിക്കുക, ദൈവം നമ്മുടെ കൂടെ ഉണ്ടായിരിക്കും. ആ ഒരു ചിന്തയോടുകൂടെ തന്നെ പ്രവർത്തനമാണ് നമുക്ക് വേണ്ടത്. കളകളെയെല്ലാം അവസാന നാളുകളിൽ ചുട്ടുകളയും. ആദ്യം നമ്മൾ വിചാരിക്കും തിന്മയും വളരുകയാണല്ലോ, തിന്മയ്ക്കും ഒരു കുഴപ്പവും വരുന്നില്ലല്ലോ, നന്മയൊക്കെ പ്രവർത്തിച്ചിട്ട് നല്ലൊരു ജീവിതം നയിച്ചിട്ട് എനിക്കിതാണല്ലോ ഗതി വന്നത് എന്ന്. അവസാനം തിന്മ പ്രവർത്തിക്കുന്നവർക്ക് എന്താണ് സംഭവിക്കുക എന്നത് ചരിത്രം നൽകുന്ന പാഠം നമ്മൾ മനസ്സിലാക്കുന്നതാണല്ലോ. പലതരത്തിലുള്ള തെറ്റിൻ്റെതായ ജീവിത രീതിയിലേക്ക് പോയിട്ട് അവസാനം നാശത്തിലായിരിക്കും ഫലം. അതുകൊണ്ട് നന്മ എന്നും വിജയിക്കും, അവസാന നാളിലായിരിക്കും അത് സംഭവിക്കുക. കാരണം നന്മ പ്രവർത്തിക്കുന്നവർക്ക് കുഴപ്പമുണ്ടാകാതിരിക്കുവാനായിട്ടാണ് ഇങ്ങനെ കാത്തിരിക്കേണ്ടതായ ആവശ്യം വരിക. അതുകൊണ്ട് നന്മ പ്രവർത്തിച്ചുകൊണ്ട് ദൈവത്തിലാശ്രയിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാനായി നമുക്ക് പരിശ്രമിക്കാം. സർവശക്തനായ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ.